വിദഗ്ധർ പറയുന്നത് പ്രകാരം 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കാണപ്പെടുന്ന വെള്ളത്തിമ്മിംഗലത്തെ തായ്ലൻഡിലെ ഫുക്കറ്റ് തീരത്ത് വിനോദസഞ്ചാരികൾ കണ്ടെത്തി. ആൻഡമാൻ കടലിലെ ഹാപ്പി ഓർസ് എന്ന ചാർട്ടർ ബോട്ടിലെ യാത്രക്കാരാണ് ഈ അപൂർവ നേട്ടത്തിന് ഭാഗ്യം കിട്ടിയവർ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിച്ചേക്കാവുന്ന കാഴ്ചയ്ക്ക് ഇവർ സാക്ഷ്യം വഹിക്കുമ്പോൾ വെള്ളനിറത്തിലുള്ള തിമിംഗലത്തിനൊപ്പം മറ്റൊരു തിമിംഗലം കൂടി ഉണ്ടായിരുന്നു. തായ്ലൻഡിലെ ബാങ്കോക്ക് ആസ്ഥാനമാക്കിയുള്ള പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ തായ് വെയിൽസ് വീഡിയോ ചിത്രീകരിച്ച ആളിൽ നിന്നും ദൃശ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന്മേൽ ഗവേഷണം നടത്തി. തലയുടെ ഭാഗത്ത് കണ്ട ഒരു വരയും ചിറകിന്റെ ആകൃതിയും മറ്റും പഠിച്ച ശേഷം ഇത് ഒമുറയുടെ തിമിംഗലമാണെന്ന് സംഘം ഉറപ്പിച്ചു. ഒമുറയുടെ തിമിംഗലം അല്ലെങ്കിൽ ബലനോപ്റ്ററെ ഒമുറായി ഒരു തരം ബലീൻ തിമിംഗലമാണ്. ജാപ്പനീസ് സെറ്റോളജിസ്റ്റ് ഹിഡിയോ ഒമുറയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ആദ്യമായി ഗവേഷകർ 1970കളിലാണ് ഇത്തരമൊരു ജീവിയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അന്ന് അവശിഷ്ടങ്ങളുടെ രൂപഘടനയും DNA വിശകലനവും നടത്തിയിരുന്നു, എങ്കിലും ഇത് അപൂർണമായിരുന്നു. പിന്നീട് 2003 ഇത്തരത്തിലുള്ള ഒരു തിമിംഗലത്തെ കണ്ടെത്തിയതായി നേച്ചറിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ഗവേഷണ റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നാൽ 2015 ആദ്യമായി ജീവനോടെയുള്ള ഒരു ഒമുറ തിമിംഗലത്തെ കാട്ടിൽ കണ്ടെത്തുന്നത്. ഇത് ഒരുപക്ഷെ അപൂർവമായ കാഴ്ചയാണ്. തായ്ലൻഡിൽ വെളുത്ത ഒമുറ തിമിംഗലത്തെ കണ്ടത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണെന്ന് മറൈൻ ബയോളജിസ്റ്റും കാസറ്റ്സാറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനുമായ തോൺ തംറോപ്ന വാസവത് ബാങ്കോക്ക് പോസ്റ്റിനോട് പറഞ്ഞു. തെക്കൻ കോയുടെ തീരത്ത് പുതുവത്സര ദിനത്തിലായിരുന്നു ഈ ഒമുറ തിമിംഗലം പ്രത്യക്ഷപ്പെട്ടത്. ആദ്യ കാഴ്ചയിൽ ഇതൊരു ബ്രൂഡ തിമിംഗലമായിരിക്കാമെന്ന് നിരീക്ഷകർക്ക് തോന്നിയിരുന്നു. എന്നാൽ പ്രൊഫസർ തോണിനെ ഉദ്ധരിച്ച് ബാങ്കോക്ക് പോസ്റ്റ് റിപ്പോർട്ടിൽ വന്നത് ഇങ്ങനെയാണ്: ഒമുറ തിമിംഗലങ്ങളെയും ബ്രൂഡ തിമിംഗലങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത് പ്രയാസമാണെങ്കിലും ശ്രദ്ധേയമായ ഒന്ന് ഒമുറ തിമിംഗലത്തിന് അതിന്റെ തലയുടെ മുൻവശത്ത് ഒരു വര കാണാം. അതേസമയം ബ്രൂഡ തിമിംഗലത്തിന് 1 സ്ഥാനത്ത് 3 വരകളുണ്ട്. ഈ ഒമുറ തിമിംഗലങ്ങൾ തെക്കുകിഴക്കൻ ഏഷ്യയിലെ കടലുകളിലും ജപ്പാന്റെ തെക്ക് പ്രദേശങ്ങളിലുമാണ് അപൂർവമായി കാണപ്പെടാറ്. പ്രൊഫസർ തോൺ പറയുന്നു, തിമിംഗലത്തെ കണ്ടെത്തിയതോടെ ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ കൂടുതൽ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധികൃതർ ടൂർ ബോട്ടുകളോടും കപ്പലുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 20 ടൺ വരെ ഭാരമുള്ള ഇവ 20 മീറ്റർ നീളത്തിൽ വളരുന്നു. മാത്രമല്ല ഒമുറ തിമിംഗലങ്ങൾ ഒറ്റയ്ക്കോ ജോഡികളായോ ആണ് സഞ്ചരിക്കാറ്. കൂടാതെ ഇവ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കടൽ തീരത്തും തീരദേശ മേഖലകളിലും കാണപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലും ഇവ കൂടുതൽ ഉണ്ടാകാമെന്നും വിദഗ്ധർ പറയുന്നു. ഒമുറ തിമിംഗലങ്ങൾക്ക് താടിയലിന്റെ ഇടതുഭാഗം കറുപ്പായിരിക്കും, എന്നാൽ വലതുഭാഗം മങ്ങിയതോ വെളുത്തതോ ആണ്. താടിയലിൽ 180 മുതൽ 210 ജോഡി ചെറുതും വീതിയേറിയതുമായ പല്ലുകൾ വെള്ളയോ മഞ്ഞയോ കറുപ്പോ നിറത്തിൽ കാണാനാകും. എന്നാൽ ഇവ മനുഷ്യദൃഷ്ടിയിൽ പെടുന്നത് വിരളമായതിനാൽ തന്നെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന് ഒമുറയുടെ തിമിംഗലങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ടോ എന്ന് നിർണയിക്കാൻ പോലും മതിയായ ഡാറ്റ ഇല്ല എന്നതാണ് വസ്തുത.